എല്ലാവർക്കും നമസ്കാരം. ടൈം പാസ് ഡെയിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഇന്ന് ഞാൻ ടൈം പാസ് ഡെയിലിയിൽ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മയോണൈസുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. നമുക്കിത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഓയിൽ വേണം, പിന്നെ ഒരു മുട്ടയാണ് എടുത്തേക്കണത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു ഗാർലിക്ക് മൂന്നാലഞ്ച് അള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് എടുക്കണ്ട, അത് ഇടണത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ നമ്മളൊരു പിഞ്ച് പഞ്ചസാര, പഞ്ചസാര ഒന്ന് കോമ്പിനേഷന് വേണ്ടിയിട്ട് എടുത്തേക്കണതാണ്, അതുകൂടെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇത് മൂന്നും ഇട്ട് ആദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കണം. വെളുത്തുള്ളി, പഞ്ചസാര, ഉപ്പ്. നമുക്കപ്പോൾ അടിച്ചെടുത്തിട്ട് വരാം. മിക്സി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൾസ് ബട്ടണിലാണ് അടിക്കേണ്ടത്. ഇപ്പം അത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ഒരു മുട്ടയിടൊഴിക്കുകയാണ്, പൊട്ടിച്ചിടുകയാണ്. ഇനി നമ്മളതിലേക്ക് ചെറുനാരങ്ങ ഒഴിക്കണം. നമ്മൾ എടുത്തു വെച്ച ചെറുനാരങ്ങ കുറച്ചോ കുറച്ചോ ഒഴിച്ച് അടിക്കണതാണ് നല്ലത്. ഇപ്പം ഞാനിതിൽ നിന്ന് 2 സ്പൂൺ ചെറുനാരങ്ങയാണ് ഒഴിച്ചേക്കണത്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം അത് അടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓയിൽ കുറച്ചൊഴിക്കാം, മുഴുവൻ ഒഴിക്കരുത്. ഓയിൽ കുറച്ചൊഴിച്ചിട്ട് നമ്മളത് അടിച്ചെടുക്കണം. പൾസ് ബട്ടണാണ് യൂസ് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊന്ന് അതടിച്ചെടുക്കുക. അതടിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഓയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചോ കുറച്ചോ ഓയിൽ ഒഴിച്ച് നമ്മളൊരു 2-3 പ്രാവശ്യം ഒഴിട്ടാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് ആ അതിൻ്റെ കറക്റ്റ് ഈ മയോണൈസിൻ്റെ ആ ഒരു ഇതിൽ വരുള്ളൂ. ഇപ്പം നമ്മൾ വീണ്ടും പൾസ് ബട്ടൺ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുക. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ മയോണൈസ് കറക്റ്റ് ആ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ആൽഫാം ചിക്കൻ്റെയും ഗ്രിൽ ചിക്കൻ്റെയും കൂടെയൊക്കെ ഇത് യൂസ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സൂപ്പർ മയോണൈസ് ഇവിടെ റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.